സൺക്ലോക്ക് സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. അപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷൻ മെനുവിൽ നിന്ന് സൺക്ലോക്ക് അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സൺക്ലോക്ക് എന്ന രൂപത്തിൽ സൺക്ലോക്ക് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകം ഒരു ചെറിയ ജാലകമായിരിക്കും. അത് നമുക്കിവിടെ മാക്സിമൈസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലുതാക്കാം. ഇവിടെ സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രാത്രിയും പകലും ഇരുളും വെളിച്ചവും നൽകി ഇവിടെ വേർതിരിച്ചതായി നമുക്ക് കാണാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ പകലായി നമുക്ക് കാണാവുന്നതാണ്. ഈ ജാലകത്തിൽ ഇത് സൺക്ലോക്കിൻ്റെ ക്ലോക്ക് ജാലകം ആണ്. ജാലകത്തിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൺക്ലോക്കിൻ്റെ മെനു ബാർ പ്രത്യക്ഷമാകും. ഈ മെനു ബാറിൽ ഓരോ ബട്ടണുകൾ നമുക്ക് കാണാം. ഓരോ ബട്ടനും മുകളിലും മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് ഈ ബട്ടൺ എന്ത് പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ വൈ എന്ന ബട്ടന് മുകളിൽ എത്തുന്ന സമയത്ത് താഴെ ഡ്രോ ഓർ എറൈസ് സൺ ആൻഡ് മൂൺ എന്ന് കാണിക്കുന്നു. ഇവിടെ സൂര്യനും ഈ ഭാഗത്തായി ചന്ദ്രനെയും ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ വൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചന്ദ്രനും സൂര്യനും പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഈ ജാലകത്തിൽ നിന്നും ഇതിൻ്റെ മാപ്പ് വിൻഡോയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഈ ഒരു സ്വിച്ച് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ, സ്വിച്ച് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെയുള്ള സൺക്ലോക്കിൻ്റെ ജാലകം ഇപ്പോൾ മാപ്പ് വിൻഡോയിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നേരത്തെ സൂര്യനെ കാണുന്നില്ലെങ്കിൽ ഇത് ഈ ഭാഗത്താണോ സൂര്യനുള്ളത്, അതുപോലെ ചന്ദ്രൻ ഈ ഭാഗത്താണുള്ളത്. മാപ്പ് വിൻഡോയിൽ വന്നാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഇത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സൂര്യനെ ഇവിടെ കാണാം, അതുപോലെ ചന്ദ്രനെ ഈ ഭാഗത്തായിട്ടും നമുക്ക് കാണാം. ഇവിടെ ഈ ഇരുളും വെളിച്ചവും രാത്രിയും പകലും കാണിച്ചിട്ടുള്ള ഈ ഭാഗം നമുക്ക് മാറ്റുന്നതിന് വേണ്ടി ഡ്രോ ഓർ എറേസ് നൈറ്റ് ഏരിയ ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മുഴുവനായും വെളിച്ചമുള്ള ഒരു മാപ്പാക്കി ഇതിനെ നമുക്ക് മാറ്റാം. ഡ്രോ ഓർ എറേസ് നൈറ്റ് ഏരിയ എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നമുക്ക് ചെയ്യുവാൻ കഴിയും. അതുപോലെ പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ടി എന്ന ബട്ടൺ, ഡ്രോ ഓർ എറേസ് ട്രോപ്പിക് ഇക്വേറ്റർ ആർട്ടിക് സർക്കിൾ എന്ന ഈ ടി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാന അക്ഷാംശ രേഖകൾ പ്രത്യക്ഷമാകും. ഏറ്റവും മധ്യഭാഗത്തായി കാണുന്ന ഭൂമധ്യ രേഖ 0 ഡിഗ്രി അക്ഷാംശ രേഖ, അതുപോലെ മുകളിലുള്ള ഉത്തരായന രേഖ, താഴെ ദക്ഷിണായന രേഖ, അതുപോലെ ഏറ്റവും മുകളിലുള്ള ആർട്ടിക് വൃത്തവും താഴെയുള്ള അന്റാർട്ടിക് വൃത്തവും. ഇനി ടിയുടെ തൊട്ട് ഒരു ബട്ടൺ ഡ്രോപ്പ് ഓർ എറേസ് പാരലൽസ്, ബാക്കിയുള്ള അക്ഷാംശ രേഖകൾ കാണുന്നതിന് വേണ്ടി പിയിൽ അമർത്തുക. വീണ്ടും പിയിൽ അമർത്തുന്ന സമയത്ത് അവയുടെ ഡിഗ്രി അളവുകൾ കൂടി ഇടതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം. 0 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി എന്ന രൂപത്തിൽ 23.5 ഡിഗ്രിയിലാണ് ഉത്തരായന രേഖ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. വീണ്ടും പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡിഗ്രി അളവുകൾ വലതുഭാഗത്തായി ക്രമീകരിച്ചത് കാണാം. ഇനി രേഖാംശ രേഖകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഡ്രോ ഓർ എറേസ് മെറിഡിയൻ എന്ന ഈ എം എന്ന ബട്ടണിൽ അമർത്തുന്ന സമയത്ത് നമുക്ക് രേഖാംശ രേഖകളും കാണാവുന്നതാണ്. വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡിഗ്രി അളവുകൾ മുകളിലേക്കായി മാറിയതായിട്ട് നമുക്ക് കാണാം. നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കൂ.